السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله وكفى والسلام على من لا نبي الذين استفاء أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون رب الشخلي صدري ويسر لي أمري وهل لقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബഹാനഹു അത്ത ആലയുടെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദിനേന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുന്ന വാർത്തകളും സമൂഹമാധ്യമങ്ങളിലൂടെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കാണുന്ന വാർത്തകളും പലപ്പോഴും മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യൻ്റെ മനസ്സിനെയും വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്നു കൊള്ള കൊലപാതകം വ്യഭിചാരം ലൈംഗികമായ അരാജകത്വങ്ങൾ തുടങ്ങി സാംസ്കാരികമായ രീതിയിൽ വളരെ വലിയ ഒരു അപജയവും അഥമത്വവും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് പലപ്പോഴും ഈ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ നാം വായിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകൾ വായിച്ച് എന്താണ് സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പരിതപിക്കുകയല്ലാതെ അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറില്ല എന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യർ രാഷ്ട്രീയ വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും മതവിഷയത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും വർഗത്തിൻ്റെ പേരിലാണെങ്കിലും വർണ്ണത്തിൻ്റെ പേരിലാണെങ്കിലും ഈ തമ്മിൽ തല്ലൽ നിർത്തിയിട്ട് അതായത് മനുഷ്യർ മാനവികമായ ഒരു ഐക്യം രൂപപ്പെടുന്ന രീതിയിലേക്ക് മനുഷ്യ മനസ്സുകൾ അടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ മാനവിക ഐക്യം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത് മാനവികമായ ഐക്യം സാധ്യമാകുന്നത് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ച അവരെ സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബാനഹുവറ്റ ആരയെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമാണ് അവനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ആ ധാർമ്മികമായ പന്താബിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നത് എന്ന് നമുക്ക് കാണാനാകും പരിശുദ്ധ ഖുർആാനിൻ്റെ നാൽപ്പത്തിയൊമ്പതാമത്തെ അധ്യായം സൂറത്ത് ഖുജറാത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക പ്രസ്തുത വചനമാണല്ലോ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തർ വേൾഡ് കപ്പിലെ ഉദ്ഘാടന വേദിയിൽ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് ഓനിം അൽ മുഫ്ത എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരനായ ഒരു ഖത്തരി യുവാവ് ഓതിക്കേൾപ്പിച്ചത് അവിടെ മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾ ചോദിക്കുകയാണ് ലോകം വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ദേശങ്ങൾ വ്യത്യസ്ത മനുഷ്യർ വ്യത്യസ്ത വിഭാഗങ്ങൾ ഇവരെല്ലാം കൂടി എങ്ങനെയാണ് ഒരു നേരായ വഴിയിലൂടെ എല്ലാവരും കൂടി എങ്ങനെയാണ് ഒരൊറ്റ വഴിയിലൂടെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വിശദീകരണം എന്നോണം ഖോനിം അൽ മുഫ്ത എന്ന് പറയുന്ന ഇരുപതുകാരനായ ഖത്തരി യുവാവ് ഓധിക്കേൾപ്പിക്കുന്നത് ഖുറാനിലൊരു വചനമാണ് നാൽപ്പത്തൊമ്പതാം അധ്യായം സൂറത്ത് ഗുജറാത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം അവിടെ പറയുന്നത് യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ എന്ന് വിളിക്കുകയാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു സുബാനഹുഅത്ത് ആരഭിസംബോധനം ചെയ്തിട്ട് പറയുന്നു ഇന്ന അഹലക്കിനാക്കും ഇന്ദക്കരി വ ഉൻസ തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ജാലനാക്കും ഷോബം വഖബാ ഇലഅലി ത ആറഫു ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കി നിങ്ങൾ വേറിതിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഗോത്രത്തിൻ്റെ പേരിലോ വർഗ്ഗത്തിൻ്റെ പേരിലോ മഹിമ നടിച്ച് തമ്മിൽ തല്ലാനല്ല ഇന്ന അക്രമക്കും ഇന്ദാഹി അത്തുക്കാക്കും തീർച്ചയായും ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ആരാണോ ഏറ്റവും നന്നായി ധർമ്മനിഷ്ഠ പാലിച്ച് ജീവിക്കുന്നവൻ അവനായിരിക്കും അപ്പോൾ ഏറ്റവും വലിയ ധർമ്മം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ തിരിച്ചറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നതാണ് ലോകം മുഴുവൻ ഐക്യപ്പെടുന്നത് ആ സന്ദേശത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനം തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഖുർആാനിൻ്റെ രണ്ടാമധ്യായം ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചതുപോലും ആ ഖുർആാനിക വചനം ഉദ്ധരിച്ചു കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് അൽബക്കറയിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ അവിടെയും ലോകരക്ഷിതാവായ അള്ളാഹു വിളിക്കുന്നത് മനുഷ്യരെ എന്നാണ് യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ തുർബുദു റബ്ബക്കുമല്ലതീ ഖലക്കും വല്ലതീ നമീൻ കബലിക്കും ല അല്ലക്കും തത്തക്കൂൻ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ ആരാധിക്കേണ്ടത് ഏതെങ്കിലും ഗോത്രത്തിൻ്റെയോ ദേശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ദൈവത്തെയല്ല യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ റബ്ബുദു റബ്ബക്കും അല്ലതീ ഹലക്കും വല്ലതീ നമീൻ കബ്ലിക്കും അല്ലക്കും തത്തക്കൂൻ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുക ആരെ ആരാധിക്കണം നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുക ല അല്ലക്കും തോൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായിത്തീരാൻ വേണ്ടി എന്ന് അള്ളാഹു താല പറയുകയാണ് എന്നിട്ട് പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കണം ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനാണ് എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതിന് കൃത്യമായ ന്യായമുണ്ട് അല്ലത് ഈ ജാലലക്കുമല്ലാറുള്ള ഫിറാഷ ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത് വസ്സമാ ആ അള്ളാഹു തന്നെയാണ് നിങ്ങൾക്ക് ഉപരിയിലുള്ള ഈ ആകാശത്തെ നിങ്ങൾക്ക് വ സമാഅ ഉപരി ലോകത്തെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച് നൽകിയതും അവനാണ് വ അൻസല മിന ആകാശ ലോകത്ത് നിന്ന് മഴവെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നതും അവനാണ് ഫ അഹ്റ ജിഹി മിന സമറ ആ മഴവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള കായികനികൾ ഉൽപ്പാദിപ്പിച്ച് തരുന്നതും ലോകരക്ഷിതാവായ അള്ളാഹുവാണ് ഫലാത്ത് ജാലുൽ ഇല്ലാഹി അന്താദും വാ അും താലമോൻ അപ്പോൾ നിങ്ങൾ നിങ്ങളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ സർവ്വവിധ സഹായത്തേട്ടങ്ങളും ഏത് സാഹചര്യത്തിൽ ഏത് ഭാഷയിൽ ഏത് ദേശത്ത് വെച്ച് എവിടെ വെച്ച് ഏത് രീതിയിൽ ചോദിച്ചാലും ആ ചോദിക്കുന്നത് കേൾക്കാൻ കഴിവുള്ളവൻ അലീമായ അറിവുള്ളവനായ ഹബീറായ സസൂക്ഷ്മജ്ഞാനിയായ രഹസ്യവും പരസ്യവും അറിയുന്ന എല്ലാം കൃത്യമായി നോക്കിക്കാണാൻ കഴിവുള്ള ആലിമുൽ ഓയ്ബിവ ഷഹാദ ദൃശ്യവും അദൃശ്യവും അറിയുന്ന ലോകരക്ഷിതാവായ അള്ളാഹു ആ അള്ളാഹുവിനെ തിരിച്ചറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ മാനവികമായ ഒരു ഐക്യം സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം മനുഷ്യർ അവനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടാവനെ തിരിച്ചറിയുന്നു ആ സൃഷ്ടാവാണ് എനിക്ക് സർവ്വതും ഈ ഭൂമിയിൽ സംവിധാനിച്ച് നൽകിയത് എന്നവൻ തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു ആ സൃഷ്ടാവായ അള്ളാഹുവാണ് ഈ ഭൂമിയിൽ എനിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത് നൽകിയത് എന്നിട്ട് തിരിച്ച് ആ സൃഷ്ടാവായ അള്ളാഹു നമ്മോട് എപ്പോഴെങ്കിലും എനിക്ക് നിങ്ങൾ വായു പകരം തരൂ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭുജിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് പകരമായി നൽകൂ എന്ന് പറഞ്ഞോ തീർച്ചയായും ഇല്ല പിന്നെന്തുമാത്രമാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്നോട് സമന്മാരെ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ് ആ അള്ളാഹുവിനെ പോലെ മറ്റുള്ള പടപ്പുകൾ പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാം ഏറ്റവും വലിയ പാപമായി ഏറ്റവും വലിയ അധാർമികമായ പ്രവർത്തനമായിട്ടാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറി മനുഷ്യരെല്ലാം മാനസികമായി ഐക്യപ്പെട്ട് ഒരു മാനവികമായ ര്യം നമുക്കിടയിൽ രൂപകൽപ്പന ചെയ്യപ്പെടണമെങ്കിൽ ഒരു മാനവികമായ സാഹോദര്യം നമുക്കിടയിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും അത് ഏകദൈവാരാധന എന്ന ഏറ്റവും വലിയ സന്ദേശം ഏറ്റവും വലിയ ധാർമ്മികമായ സന്ദേശം മുറുകെ പിടിച്ചു പോകുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാവായ ഏകനായ എൻ്റെ റബ്ബിനെ മാത്രം എൻ്റെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതിൻ്റെ യുക്തിയെ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ യുക്തിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക പ്രാർത്ഥനകൾ മുഴുവൻ അവനോടാക്കുക ആരാധനകൾ മുഴുവൻ അവനോടാക്കുക നമ്മൾ പറയുന്നത് നീ നിന്നെ സൃഷ്ടിച്ച നിന്നെ പരിപാലിക്കുന്ന നിനക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നിൻ്റെ സ്രഷ്ടാവിനെ ആരാധക ആരാധിക്കണം എന്നാണ് അതാണ് ഇസ്ലാം കൃത്യമായി പറയുന്നത് അതിലെവിടെയാണ് വിഭാഗീയതയും വർഗീയതയും സങ്കുചിതമായ ചിന്താഗതികളും ഉള്ളത് ആരാധിക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഉപരിലോകത്തുള്ള നിന്റെ സൃഷ്ടാവായ അള്ളാഹു ഇല്ലേ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് അവൻ ഏകനാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ലൌക്കാ നഫി ഹിമ ആലിഹത്തുൻ ഇല്ല അല്ലാഹുൽ അഫസദത്ത ഖുറാന്റെ ഇരുപത്തൊന്നാം അധ്യായം സൂറത്തുൽ ലംബിയ ഇല വചനമാണ് ലോകരക്ഷിതാവായ അള്ളാഹു താല പറയുന്നത് അള്ളാഹു അല്ലാതെ ഭൂമിയിൽ മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ലൌഖാൻ അഫി ഹിമാലിഹത്തുൻ ഇല്ല അള്ളാഹുലഫസദത്ത അള്ളാഹുവിന് പുറമേ മറ്റു ഇലാഹുകൾ വേറെ ഉണ്ടായിരുന്നെങ്കിൽ അവ രണ്ടും തകരാറിലായി പോകുമായിരുന്നു എന്നാണ് ആകാശഭൂമികളിൽ അള്ളാഹുവല്ലാത്ത മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവ രണ്ടും തകരാറിലായി പോകുമായിരുന്നു അപ്പോൾ ആരാധനകളും പ്രാർത്ഥനകളും ഏകനായ ആ അള്ളാഹുവിനോട് മാത്രമാകണം എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും പഠിച്ചു മനസ്സിലാക്കിയ സത്യത്തെ തേടി പിടിക്കാനും അത് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാനുമുള്ള ഒരു തൗഫീഖ് നമുക്ക് ഏവർക്കും ലോകരക്ഷിതാവായി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു